കല്യാണം കഴിഞ്ഞ് അന്ന് നബിതങ്ങൾ പറഞ്ഞു, അലിയെ ഫാത്തിമ, ഞാൻ വരുന്നതുവരെ നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ കടന്നു വരുന്നവരെ, കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയാവാൻ പോവാ, പിന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോവാണേ, ഞാൻ വരുന്നവരെ ഒന്നും തുടങ്ങണ്ട എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, രാത്രിയായിട്ടുണ്ട്, ഒരുമിച്ച് റൂമിൽ ഇരിക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് കേട്ടോ, അമ്മോശനാണ് ഈ വരുന്നത്. അമ്മോശൻ രണ്ടാം നമ്പറും പെണ്ണിന്റെ ആണിന്റെ പുറക്കാരൊക്കെ ഒരു വല്ല ഹൈ ക്വാളിറ്റി അങ്ങനെയൊന്നും ഇല്ലടോ, അതൊക്കെ നമ്മളുണ്ടാക്കിയ ഏർപ്പാടാ. അവർ മനുഷ്യരല്ലേ, ഒരു മോളുണ്ടെന്ന് വിചാരിച്ചാൽ അവർക്ക് എങ്ങനെ ഇൻഫീരിയർ ആവുക, നീ എങ്ങനെ സുപ്പീരിയർ ആവുക. പെണ്ണിന്റെ വാപ്പയാണ് അഷ്റഫുൽ ഖൽഖ്, തങ്ങളാണ് കടന്നു വരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോടും ഫാത്തിമ ബിബിയോടും, നിങ്ങളൊന്നും ചെയ്യല്ലേ ഞാൻ വരുന്നവരെ എന്ന് പറഞ്ഞ് നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചിരുന്നു. നബി തങ്ങളുടെ കാലിന്റെ ഉള്ളിന്റെ കാലിന്റെ അടിഭാഗത്തെ തണുപ്പ് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞു. നബിയുടെ കാല് എന്റെ കാലിലേക്കും മറുവശം അലീതങ്ങളുടെ കാലിലേക്കും തട്ടുമ്പോൾ കാലിന്റെ തണുപ്പ് ഞങ്ങൾ അറിഞ്ഞു. തോളി കൈവച്ചിരിക്കുക. അല്ലാഹുമ്മ പടച്ചവനെ, ദുആ ചെയ്യുന്നുണ്ട് നബി തങ്ങൾ. ഇതാണ് അവിടെ വേണ്ടത്, ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇന്ന അലിയൻ ലഅഹബ്ബുൻ നാസി ഇലയ്യ. അല്ലാഹുവേ, അലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. അല്ലാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അലിയെ നീ തൃപ്തിപ്പെടണം പടച്ചവനെ. ഇന്ന ഫാത്തിമ, ഫാത്തിമ ബീവി എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണല്ലോ. ഫാത്തിമയെ നീയും ഇഷ്ടപ്പെടണേ. ആദ്യത്തെ ദുആ, അലിയെ നിങ്ങൾ കൈതരൂ, ഫാത്തിമയുടെ കൈപിടിച്ചേക്കണം. രണ്ടുപേരും കാവൽ ചോദിച്ചേക്കണം, അല്ലാഹുവിനോട് കാവൽ ചോദിച്ചേക്കണം. അതുകൊണ്ട് അലിയെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയുടെ തലയിൽ കൈവെക്കൂ നിങ്ങളുടെ വലത് കൈ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചൊല്ലിയേക്കണം. ഞാൻ ചൊല്ലാം നബിയെ. ഫസ്റ്റ് നൈറ്റ് കാണുന്നതേ, കൈവെക്കാൻ വേണ്ടി പറഞ്ഞു തലയിൽ. അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ജുബിലത അലൈഹ. പടച്ചവനെ, ഈ ഫാത്തിമാക്ക് എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറ് നീ എനിക്ക് തരേണമേ. അവരിലൂടെ എന്തെല്ലാം ഖൈറുകൾ വരുമോ ആ ഖൈറുകളും എനിക്ക് തരേണമേ. വഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ജുബിലത അലൈഹ. അവരിൽ നിന്ന് എന്തെങ്കിലും ഷെറുണ്ടാകുമെങ്കിൽ നീ ഞങ്ങളെ കാക്കണേ. അവർ കാരണമുണ്ടാകുന്ന ഷെറിൽ നിന്നും കാക്കേണമേ. എന്തായി എന്നറിയോ, ഫാത്തിമ ബീവിയിൽ എന്തെല്ലാം ഹൈറുണ്ടോ അതും, തന്റെ ഭാര്യയിൽ എന്തെല്ലാം ഹൈറുകളുണ്ടോ അതും, ഭാര്യ കാരണമുണ്ടാകുന്ന ഹൈറുകൾ എന്തൊക്കെയുണ്ടോ അതും നീ തരണേ അല്ലാ. പിന്നെ ഇവളിൽ എന്തെങ്കിലും ഷെറുണ്ടെങ്കിൽ, അവൾ എന്റെ നാവിലെ ലൈസൻസ് ഇല്ലാത്ത പെണ്ണാണ് ഇവന്റെ ഭാര്യയെങ്കിൽ, പടച്ചവനെ ഇവളുടെ നാവ് കാരണം എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം അത് വരാതെ കാക്കേണമേ. ഒഷെറിമാജുബില ചാലൈഹ, ഇവൾ ഫിത്നയും ഫസാദും വരത്തിയിട്ട് എന്റെ കുടുംബം കലക്കുന്ന അവസ്ഥ എന്റെ പെണ്ണിൽ നിന്നുണ്ടാകരുതേ പടച്ചവനെ എന്ന് ചെറുപ്പക്കാരാ നമ്മൾ ദുആ ചെയ്യുമ്പോ അതാണ് ഈ ദുആയിന്റെ അർത്ഥം. ഫാത്തിമ ബീവിയിൽ അങ്ങനെ ഷെറൊന്നില്ലല്ലോ. ബിദ്അത്തല്ലേ, ഹബീബിന്റെ നൂറിന്റെ കഷ്ണമല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹ. പക്ഷേ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. എല്ലാ ഭാര്യമാരും ഫാത്തിമ ബീവിയാണോ? അല്ല. എല്ലാ ഭർത്താക്കന്മാരും അലീതങ്ങളാണോ? അതുമല്ല. എന്നാ പിന്നെ ദുആ ചെയ്ത് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിക്കോളി. ആദ്യത്തെ രാത്രി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രണ്ടര കാറ്റെങ്കിലും ഇന്നത്തെ രാത്രി നിസ്കരിക്കണം കേട്ടോ. ഞങ്ങളുടെ നിർദ്ദേശം ഒതുകൊടുത്തോളൂ രണ്ടാളും. രണ്ടര കാത്ത് സുന്നത്ത്, ഭർത്താവ് ഇമാമ്, ഭാര്യ മഅ്മൂമ്. സുന്നത്ത് നിസ്കാരത്തിൽ ഇമാം മഅ്മൂമ് ഒന്നുമില്ല, പക്ഷെ ഒരു ഭാര്യ ഭർത്താവല്ലേ, നിങ്ങൾ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. രണ്ടര കാത്ത് കഴിഞ്ഞു, പിന്നെ നിങ്ങൾ കുടുംബ ജീവിതം ആരംഭിച്ചോളൂ. നിങ്ങൾ കുടുംബത്തിലേക്ക് കടക്കുന്നത് ഒരു ഭാര്യയെ തന്റെ മണിയറയിലേക്ക് സ്വീകരിച്ചിരുത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് കള്ളുകുപ്പി പൊട്ടിക്കലാണോ സഹോദര, അവൾക്ക് മോശപ്പെട്ട ഫിലിം കാണിച്ചു കൊടുക്കലാണോ ചെറുപ്പക്കാരാ,
അവരുടെ കയ്യിൽ തലവെച്ച് ദുആ ചെയ്യാനല്ലേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? اللهم اني اسالك خيرها وخير ما جبلت عليها واعوذ بك من شرها وشر ما جبلت عليها എന്നിട്ട് രണ്ടുപേരും വുദൂഎടുത്ത് രണ്ട് റകഅത്ത് നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായില്ലേ? ആ മോളിലൂടെയല്ലേ ഹസൻ ഹുസൈൻ എന്ന രണ്ട് പൊന്നുമക്കൾ ജനിച്ചത്? ആ മക്കളിലൂടെയല്ലേ ഇന്ന് ലോകത്തുള്ള സർവ തങ്ങന്മാരും സയ്യിദന്മാരും കടന്നു വരുന്നത്? ഈ ഫാത്തിമ ബീവിയുടെ ചോരയിലൂടെയല്ലേ? ഫാത്തിമ ബീവിയിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഖൈറും അവരിൽ ഉള്ള ഖൈറും എനിക്ക് തരയണമേ എന്ന് ദുആ ചെയ്ത ആദ്യത്തെ ദുആയിന്റെ ഫലമാണ് ഇന്ന് ലോകത്തുള്ള തങ്ങന്മാർ സയ്യിദന്മാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരമ്പരയിലൂടെ വരുന്നവരല്ലയോ റസൂലിന്റെ മക്കൾ, നബിതങ്ങളുടെ പേരക്കുട്ടികൾ. ആൺമക്കളിലൂടെ വന്നാലേ സാധാരണഗതി പരമ്പര നിലനിൽക്കുള്ളൂ. അള്ളാഹിന്റെ റസൂലിന്റെ വിഷയത്തിൽ ഇത് ബാധകമല്ല എന്ന്. നബിയുടെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും തങ്ങളുടെ ചോരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ പെൺകുട്ടിയല്ലേ നബിന്റെ മോള്, നബിന്റെ മകന്റെ പരമ്പരയല്ലോ, ചോദ്യം വരൂല. ലോകത്താരും ഇത് ചോദിച്ചിട്ടില്ല, അതാണ് അത്ഭുതം. എന്തെന്നറിയോ, തങ്ങൾക്കിത് ബാധകമല്ല, തങ്ങളുടെ മോൾ തങ്ങളുടെ മോനെ പോലെ തന്നെ ആയിക്കോട്ടെ, തങ്ങളുടെ ചോരയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കണം, ഒരുമിച്ച് നിസ്കരിക്കണം. അഞ്ചു കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിൽ, മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ ഒരുമിച്ചുള്ള നിസ്കാരം വേണം. എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ ഒരുമിച്ച്, ഭാര്യ ഭർത്താവും ഒരുമിച്ച് നിസ്കാരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവരുടെ മനസ്സിൽ സ്നേഹം നൽകിയേനേ. അല്ലാഹു തആല മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കിയെന്നാ പറഞ്ഞത്. ആ സ്നേഹം എങ്ങാനും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ചികിത്സ എന്താ? രണ്ടുപേരും ഒരുമിച്ചെങ്കിലും സുന്നത്ത് നിസ്കരിക്കണം. രാത്രിയിൽ ഒരു നിരന്തരം, ഒരു ദിവസം ഒരു തവണയെങ്കിലും. ഇഷ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താ, ഉറങ്ങാൻ പോവാണ്. ഉറങ്ങാൻ പോകുമ്പോൾ എന്തായാലും ഒതുടുക്കൽ സുന്നത്താണ്. ഉറങ്ങാൻ പോകുമ്പോൾ ഒതുടുക്കൽ സുന്നത്താണ്. ഉറങ്ങിയ ഒതുമുറി കുഴപ്പമില്ല, ഭാര്യ തൊട്ട ഒതുമുറി ആയിക്കോട്ടെ, ഉറങ്ങാൻ പോകുമ്പോൾ നിനക്ക് ഒതുവാണ്, അത്രേ ഉള്ളൂ. ബെഡ്റൂം ഇത് അച്ചയി ചമ്മലോ ജാക്കാ, ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഊതെടുത്തിട്ട് വരണം. ബെഡ്റൂമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒതു മുറിക്കണ്ട, ബെഡ്റൂം വരെ ഒതുണ്ടായാൽ മതി. പിന്നെ ഒതു മുറിഞ്ഞോട്ടെ, എന്തൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് വരുമ്പോ ഒതു വേണം. എന്നാ പിന്നെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചോട്ടെ. ചില ആൾക്കാർ അങ്ങനെ പറയും, എന്താ ഇപ്പൊ ഹദീസ് ഇങ്ങനെ ഊതെടുക്കാൻ വേണ്ടി പറഞ്ഞു? ഒരു തൊട്ട ഒതു മുറിയും ചെയ്യും, കടന്നുറങ്ങിയാലും ഒതു മുറിയില്ലേ? അതിന് കുഴപ്പമില്ല, നിങ്ങൾ വരുമ്പോ ഒതു വേണം. സുബ്ഹാനല്ലാഹ്, ഇന്നൊക്കെ എത്ര സൗകര്യമാണ്, ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളല്ലേ. എന്നാലും നമ്മൾ ഒതുടുക്കൂലാന്ന്, പിന്നെ ഇനി എങ്ങനെയാ ഒതുടുക്കുക? കൈമക്കാരെ ഒഴിച്ചറിഞ്ഞു വരും പിന്നെ അല്ലേ. സ്വന്തം മുമ്പൊക്കെ അത് കിണറ്റിന്റെ അടുത്ത് വന്നിട്ട് മുക്കി കോരി എടുത്തുണ്ടാക്കേണ്ടി വരും അല്ലേ. നമ്മളൊരു 10-25 കൊല്ലം അങ്ങോട്ടൊക്കെ ആലോചിച്ചാലേ, ഈ മോട്ടോർ പൈപ്പൊക്കെ ഒന്നുണ്ടോ, നമ്മൾ ഉളവയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിലൊന്നും ഇല്ല, കൊട്ടക്കൂരിയും കയറൊക്കെ വെച്ചിട്ട് മുക്കിയിട്ടുണ്ട് ഇങ്ങനെ എടുക്കേണ്ട ഒരവസ്ഥ. ഒരു 25 കൊല്ലം മുമ്പൊക്കെ അങ്ങനെയല്ലേ. ആ കിണറ്റിനടുത്തൊക്കെ പോകണ്ടേ, ടോയ്ലറ്റൊക്കെ പുറത്താണ്, അങ്ങനെയൊന്നുമില്ലല്ലോ. എന്ത് റാഹത്താണ്, ഒന്ന് ഒതുടുത്തിട്ട് കയറാൻ വല്ല പ്രയാസമുണ്ടോ? നമ്മുടെ സ്വന്തം റൂമിൽ സൗകര്യമില്ലേ? അല്ല ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളൊന്ന് ഒതുടുത്തിട്ട് വരണട്ടോ ബെഡ്റൂമിൽ ഉറങ്ങാൻ വരുമ്പോഴും? നിങ്ങൾ എന്തെടുക്കാൻ, അല്ല വെള്ളമല്ലായിരുന്നു? എന്ത് വെള്ളമല്ലായിരുന്നു, സ്വന്തം റൂമിൽ തന്നെ വെള്ളമല്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല എന്നല്ല ചോദിക്കുമ്പോൾ ഒരു കാരണം നിങ്ങൾ കണ്ടുവച്ചേക്ക്, എനിക്കൊന്നും കാണാൻ കിട്ടുന്നില്ല. എന്താണ് നിന്റെ റസൂല് പറഞ്ഞ സുന്നത്ത് നിങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ മറുപടി കണ്ടേക്കണം. ഓതുണ്ടാക്കിയിട്ട് ഉറങ്ങാൻ പോകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ഇതെല്ലാവർക്കും കല്യാണം കഴിച്ചവർക്കും കൈ കഴിക്കാത്തവർക്കൊക്കെ ഒതുടുത്തിട്ട് പോകണം. എന്ത് ചെയ്യാൻ? ഉറങ്ങാൻ പോകാൻ. രണ്ട്, ഖിറാഅത്തുൽ ഖുർആനി മഅൻ, ഒരുമിച്ച് ഒരുമിച്ച് നിങ്ങൾ ഒരൽപ്പനേരെങ്കിലും ഖുർആൻ ഓതണം. രണ്ടാമത്തെ ചികിത്സ അതാണ്. മനസ്സ് നമ്മൾ യോജിക്കണം, യോജിച്ചു പോകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ എന്തോ മനസ്സ് നമ്മൾ യോജിക്കണില്ല. രണ്ടാമത്തെ ചികിത്സ ഒരു അല്പമെങ്കിലും, വലൗ റുബ് അസഫഹത്തിൻ, ഒരു പേജിന്റെ നാലിലൊന്ന്, നാല് വരെ ഒപ്പോത്, രണ്ടുപേരും മുസാഫെടുത്തിട്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കാം. എന്നിട്ട് രണ്ടുപേരും ഒരു നേരം അള്ളാഹു നോക്കുമ്പോ ആ ഭാര്യയും ഭർത്താവും എന്റെ കലാം ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഭാര്യയും ഭർത്താവും എനിക്ക് വേണ്ടി തക്ബീറ് ചൊല്ലി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും മനസ്സ് അല്ലാഹുവിലേക്ക്, പിന്നെ റബ്ബിന്റെ സഹായം ഇറങ്ങി വരും. ഇതാണ് വിഷയം. രണ്ടുപേരും ഒരുമിച്ച്, ഒരാൾ സീരിയൽ, ഒരാൾ ഖുർആൻ, അതല്ല, രണ്ടും എല്ലാം പൂട്ടിച്ചിട്ട് നമ്മൾ ഖുർആൻ ഓതാൻ. രണ്ടുപേരും ഒരു പേജ്, അര പേജ്, നാല് വരിയെങ്കിലും ഒരു ദിവസം ഓതണം ഇത്തരക്കാർ. അല്ലാത്തവർക്കും ചെയ്യട്ടോ,
കുടുംബത്തിൽ പ്രശ്നമുള്ളവർക്കുള്ള പരിഹാരം കൂടെ പറഞ്ഞു തരാൻ അല്ലാത്തവർ ചെയ്താൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാഹു സഹായിക്കുമാറാകട്ടെ.